ഇന്നലത്തെ ഫൈനൽ വരെ എല്ലാവരും കുറ്റം പറഞ്ഞ താരമാണ് വിരാട് കോഹ്ലി. കാരണം കോഹ്ലി ഫ്ലോപ്പ് ആയിരുന്നു. എന്നാൽ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് വാങ്ങിയത് കോഹ്ലിയായിരുന്നു. വിമർശകർക്ക് ബാറ്റ് കൊണ്ടാണ് കോഹ്ലി മറുപടി കൊടുത്തത്. കോഹ്ലി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലെ ചിലപ്പോൾ ഇന്ത്യ കളി തോറ്റേനെ. കാരണം അത്രയും വലിയ ടാർഗറ്റ് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. പെട്ടെന്ന് വിക്കറ്റുകൾ പോയപ്പോൾ കോഹ്ലിയാണ് പിടിച്ചു നിന്നത്. ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് വാങ്ങി. കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു ഫൈനൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ മികച്ച കളി കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിനെ ജയിപ്പിക്കണം. അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനുവേണ്ടി ഞാൻ കഠിനമായി പ്രയത്നിച്ചു. അതിൻ്റെ ഫലമാണ് ഇന്നലത്തെ മാച്ച്. എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. പക്ഷേ ഈ ഒരു അവാർഡ് ഞാൻ രോഹിത് ശർമ്മയ്ക്കാണ് കൊടുക്കുന്നത്. രോഹിത് കാരണമാണ് ഇന്ത്യ കളി ജയിച്ചത്. അവനേക്കാൾ മികച്ച ക്യാപ്റ്റനെ ഞാൻ കണ്ടിട്ടില്ല. ധോണിക്ക് ശേഷം ഇന്ത്യക്ക് കിട്ടിയ ഭാഗ്യമാണ് രോഹിത് ശർമ്മ. അവൻ്റെ ക്യാപ്റ്റൻസി ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ത്യ കപ്പ് നേടില്ല. അതുകൊണ്ട് ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് ഞാൻ അവനെ സമർപ്പിക്കുന്നു. ഇന്ത്യ ജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതെൻ്റെ അവസാനത്തെ T20 മാച്ചാണ്. ഇനി യുവതാരങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. ഇനി അങ്ങോട്ട് ടെസ്റ്റിലും ഏകദിനത്തിലും ഞാൻ ശ്രദ്ധ കൊടുക്കുമെന്ന് കോഹ്ലി വ്യക്തമാക്കി. ഇന്നലത്തെ മാച്ചോടെ കോഹ്ലി പടിയിറങ്ങി. പക്ഷേ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അതുവരെ കോഹ്ലിയെ കുറ്റം പറഞ്ഞവർ ഇന്നലത്തെ ഒറ്റ മാച്ചോടുകൂടി കോഹ്ലിയുടെ ആരാധകനായി മാറി. അതാണ് വിരാട് കോഹ്ലി. എത്ര വിമർശനം കേട്ടാലും കോഹ്ലി ശക്തമായിട്ട് മുന്നോട്ട് വരും. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമാണ് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗ്യം. പക്ഷേ ഇനി രണ്ട് താരങ്ങൾ T20 ക്രിക്കറ്റിൽ ഉണ്ടായിരിക്കില്ല. അതുമാത്രമാണ് ഇന്ത്യക്ക് വിഷമമുള്ളത്. എങ്കിലും ഇനി യുവതാരങ്ങളുടെ വരവാണ്. സഞ്ജു അടക്കമുള്ള യുവതാരങ്ങൾക്ക് ഇനി T20 ടീമിൽ അവസരം കിട്ടും. അതുപോലെ പ്ലേയിംഗ് ഇലവനിൽ കളിക്കാനും സാധിക്കും. സീനിയർ താരങ്ങൾ ഇനി ഉണ്ടായിരിക്കില്ല. എന്തായാലും ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ ഇനി ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.